thank <laughs> you ും സംസ്കൃതത്തിന്റെ റിവിഷൻ ക്ലാസ്സിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം ഇപ്പൊ കഴിഞ്ഞ ക്ലാസ് അല്ലെങ്കിൽ ചർച്ചയില് നമ്മൾ രണ്ട് പാഠഭാഗങ്ങളായിരുന്നു ചർച്ച ചെയ്തിരുന്നത് സുഭാഷിതം ആയിരുന്നു ആയിരോഗ്യ സൗഖ്യത്തില് സുഭാഷിതവും രണ്ടാമത്തെ പാഠത്തിൽ ദീനവത്സല ജനിയും ഇപ്രാവശ്യം നമ്മള് മറ്റൊരു പാഠഭാഗത്തിലേക്ക് പോകുന്നു മധുബാനോ വനസ്പതി ആ പാഠത്തിൽ നമ്മൾ സസ്യങ്ങളുടെ പ്രാധാന്യവും മഹത്വവും സസ്യഭേദങ്ങളും പ്രകൃതി സംരക്ഷണവും ഒക്കെ പഠിച്ചു അല്ലേ ആ അതാണ് അതിൽ പ്രത്യേകിച്ചും ആയുർവേദത്തിൻ്റെ പ്രാധാന്യം അല്ലേ പരിസരത്ത് കാണുന്ന സസ്യങ്ങളെല്ലാം തന്നെ നാസ്തി സസ്യമനൌഷം എന്ന ഒരു ഉക്തിയൊക്കെ തന്നെ അല്ലേ അത് പ്രവർത്തിക്കാൻ നമുക്ക് ആ സസ്യങ്ങളുടെ പ്രാധാന്യ ഗുണമില്ലാത്ത ഒരു സസ്യവുമില്ല എല്ലാ സസ്യങ്ങൾക്കും ഔഷധ ഗുണമുണ്ട് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ ഇപ്പൊ നമ്മുടെ ഈ കൊറോണയുടെ കാലത്ത് പോലും എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഇഞ്ചി അതുപോലെ തന്നെ മഞ്ഞള് അല്ലെ ഈ വക കാര്യങ്ങള് അപ്പൊ എല്ലാ സസ്യങ്ങൾക്കും ഓരോ ഗുണങ്ങള് ഉണ്ട് അല്ലേ നമ്മൾ പഠിച്ചു അല്ലെ സംസ്കൃതത്തില് മഞ്ഞളിന് എന്താ പഠിച്ചത് ഹരിദ്ര എല്ലാത്തിനും നമ്മളെ ഔഷധ ഗുണങ്ങൾ കാണുന്നുണ്ട് അല്ലേ അതിൽ നമ്മൾ ഒന്ന് രണ്ട് ഔഷധ ഗുണങ്ങളും പറഞ്ഞായിരുന്നു എന്തായിരുന്നു എന്നുള്ളത് ഹരിദ്ര എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് സർവ്വവിഷഹാരിണി അല്ലേ അതുപോലെ തന്നെ ആമലകി ആമലകി എന്ന് പറഞ്ഞാൽ എന്താണ് നെല്ലിക്ക ഊർജപ്രദായനി ഊർജം തരുന്നതാണ് അല്ലേ അതുപോലെയോ നിംബഹ എല്ലാവരുടെയും വീടുകളിൽ കാണും മിക്കവാറും എല്ലാവരുടെയും വീടുകളിലൊക്കെ കാണും അല്ലേ വേപ്പ് വേപ്പിൻ്റെ എന്തായിരുന്നു വ്രണനാശകഹ വ്രണമൊക്കെ നശിപ്പിക്കും പിന്നെയോ തുളസി തുളസി വിഷഹാരിണി തുളസി ഇല്ലാത്ത വീടുകളില്ല അല്ല മിക്കവാറും എല്ലാ വീടുകളിലും തുളസി ഉണ്ടാവും ശാസ്ത്രീയമായി നോക്കിയാലും തുളസി വളരെയധികം നല്ലതാണ് പിന്നെയോ അതുപോലെ തന്നെ അതിൽ നമ്മള് അതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ വൃക്ഷ സംരക്ഷണത്തെക്കുറിച്ചും കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അല്ലേ മഹാഭാരതത്തില് മഹാഭാരതത്തിലെ ശാന്തി പർവ്വത്തില് സസ്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പല സൂചനകളും പറഞ്ഞിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ടത് ഏതായിരുന്നു ആ വൃക്ഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന പല ഗ്രന്ഥങ്ങളുമുണ്ട് അതിൽ ഒരു ഗ്രന്ഥമാണ് വൃക്ഷായുർവേദം വൃക്ഷായുർവേദസ്യ വൃക്ഷായുർവേദസർത്താക്ക ആചാര്യ സുരപാലഹ വൃക്ഷായുർവേദം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ആചാര്യൻ സുരപാലൻ പതിമൂന്ന് അധ്യായങ്ങളുള്ള ഈ ഗ്രന്ഥത്തിൽ എന്തൊക്കെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത് തരുമഹിമ ഭൂമി നിരൂപണം ബീജസംരക്ഷണവിധി സസ്യാനാം പോഷണം രോഗചികിത്സ ചികിത്സ ഇവയൊക്കെ എന്താണ് വൃക്ഷങ്ങളുടെ പ്രാധാന്യം അല്ലെങ്കിൽ മഹത്വം ഭൂമി നിരൂപണം ബീജസംരക്ഷണവിധി വിത്തുകൾ എങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കേണ്ടതെന്നും സസ്യാനാം പോഷണം സസ്യങ്ങൾ എങ്ങനെയാണ് പരിപോഷിപ്പിക്കേണ്ടതെന്നും രോഗങ്ങൾ ഉണ്ടായാൽ അതിന് വേണ്ട ചികിത്സാവിധികൾ എന്തൊക്കെയാണെന്നുമൊക്കെ ഒക്കെ പ്രത്യേകം പ്രത്യേകം ഈ ഗ്രന്ഥത്തിൽ പരാമർശിച്ചിട്ടുണ്ട് അത് ഇപ്രാവശ്യത്തെ ഈ ഇപ്പം എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് എല്ലാവരുടെയും ഒരു ഹോബി ആയിട്ട് മാറിയതാണ് ഇപ്പം ചെടികൾ വെക്കുക എന്നുള്ളത് എല്ലായിടത്തും എല്ലാവർക്കും സ്ഥലം ഉണ്ടെങ്കിൽ പോലും അവിടെ എല്ലാം ചെടികൾ എല്ലാവരും നട്ടുപിടിപ്പിച്ചു അല്ലെ അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും അവിടെ നോക്കിയ അല്ലെങ്കിൽ അവിടെ പരാമർശിച്ച ഒരു ചോദ്യമുണ്ട് എന്താണ് സസ്യങ്ങളെ പ്രധാനമായിട്ടും നാലായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് ആ പാഠഭാഗം പഠിപ്പിക്കുന്ന സമയത്ത് ആ ടീച്ചർ നിങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞു തന്നതാണ് ഉദാഹരണങ്ങൾ കാണിച്ച് ചിത്രം കാണിച്ചുകൊണ്ട് നന്നായിട്ട് പറഞ്ഞു തന്നതാണ് എന്നാലും നമുക്കൊന്നുകൂടി അത് ഓർമ്മിക്കാം വൃക്ഷ വനസ്പതി വീരുത്ത് ഓഷധിഹി ഇങ്ങനെ നാലായിട്ടാണ് വൃക്ഷങ്ങളെ വിഭജിച്ചിരിക്കുന്നത് എന്താണ് വൃക്ഷ യസ്മിൻ ഫലാത് പൂർവം പുഷ്പാണി സ്പഷ്ടം ദൃശ്യൻ്റെ സ വൃക്ഷ ഏതൊന്നിലാണോ കായ്ഫലം ഉണ്ടാകുന്നതിന് മുമ്പ് പുഷ്പങ്ങളെ സ്പഷ്ടമായിട്ട് കാണാൻ കഴിയുന്നത് അതാണ് വൃക്ഷം എന്തൊക്കെയായിരുന്നു നമ്മൾ അതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞത് ആ ആമ്രം അതുപോലെ തന്നെ ജംബു ആമ്രം എന്താണ് മാവ് പണ്ടുകാലത്ത് നമ്മൾ എല്ലാവരും വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് വലിയ തടിയുള്ള മരങ്ങളെല്ലാം വൃക്ഷങ്ങളായിട്ടാണ് കഴിയുന്നത് യഥാർത്ഥത്തിൽ ഈ ഭേദങ്ങളൊക്കെ ശരിക്കും ഇതുപോലുള്ള അത് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അതെ അങ്ങനെയാണെങ്കിൽ വനസ്പതി എന്താണ് അവ്യക്ത അവ്യക്തപുഷ്പഹ ഫലതി സനസ്പതി അവ്യക്ത പുഷ്പങ്ങൾ ഉണ്ട് പക്ഷെ വ്യക്തമാകാത്തത് അല്ലേ അവ്യക്ത പുഷ്പങ്ങൾ ഏതൊന്നിലാണോ ഉള്ളത് അതാണ് വനസ്പതിഹി അതിന് നമ്മൾ ഉദാഹരണം പഠിച്ചു ഏതൊക്കെയായിരുന്നു പ്ലാവ് അത്തി തുടങ്ങിയവ നമ്മൾ പ്ലാവിന്റെ പൂവ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല എന്നാലുണ്ട് അപ്പോൾ ധാരാളം ഉദാഹരണങ്ങളുണ്ട് എങ്കിലും നമ്മളിവിടെ ഒന്നോ രണ്ടോ ഉദാഹരണങ്ങളാണ് പരാമർശിച്ചു പോയിട്ടുള്ളത് അല്ലേ അതുപോലെ തന്നെ വീരുത്ത് എന്താണ് പ്രധാനി പ്രസാരിത വീരുത്ത് പടർന്നു കയറുന്നതാണ് വീരുത്ത് അത് ഏതൊക്കെയാണ് നമുക്കറിയാം അല്ലെ നമ്മുടെ ചുറ്റുപാടുമൊക്കെ നമ്മൾ കാണുന്നതാണ് ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് കൂഷ്മാണ്ടഹ കർക്കടി വെള്ളരിക്കയും കുമ്പളങ്ങയും വെള്ളരിക്കയും ഒക്കെ കൂഷ്മാണ്ടഹ എന്ന് പറഞ്ഞാൽ എന്താണ് കുമ്പളങ്ങ ർക്കടി എന്ന് പറഞ്ഞാൽ വെള്ളരിക്ക അതുപോലെ ഗോസ്തനി ആ കോവയ്ക്ക നമ്മൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താം അടുത്തെന്തായിരുന്നു ഫലഭാഗാന്ത ഓഷധിശ ഫലം പാകമാകുമ്പോൾ നശിച്ചു പോകുന്നതാണ് ഓഷധികൾ അതിന്റെ ഉദാഹരണം നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ് വ്രീഹി ഗോധൂമാദേഹ വ്രീഹിഹി ഗോധൂമഹ റീഹിഹി എന്ന് പറഞ്ഞാൽ എന്താണ് നെല്ല് ഗോധൂമഹ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് ഇവയൊക്കെയാണ് ഈ നാല് ഭേദങ്ങൾ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് കദളി വാഴ ആ കദളി വാഴ അതുപോലെ ഇക്ഷുഹു കരിമ്പ് ഇതെല്ലാം ഓഷധിയിൽ പെട്ട കാര്യങ്ങളാണ് അപ്പം ഈ നാല് ഭേദങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൽ നിന്നും പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവാം അങ്ങനെ ഞങ്ങൾ നമുക്ക് ഈ പാഠഭാഗത്ത് വരുന്ന പദഛേദങ്ങളൊന്ന് നോക്കിയാലോ ഉക്തിരിയം ഉക്തി ഗ്രന്ഥാ ഉദ്ധൃത ഗ്രന്ഥാ ഉദ്ധൃത ജാഗരൂകോ അഭവത് ജാഗരുക അഭവത് ഹേതുരഭൂത് ഹേതു അഭൂത് പ്രസിദ്ധോസ്തി പ്രസിദ്ധ അസ്തി സമ്പന്നേസ്മിൻ അസ്മിൻ അസ്മൻ ഓഷധിശ്ചോഷധി ച ഓഷധ്യശ്ചേതി ഓഷധ്യുഖദുഃഖാന്യുഭവതി സുഖദുഃഖാൻ അനുഭവ പ്രഭേദ പ്രഭേദനസ് വനസ്പതി ആ പാഠഭാഗത്ത് ഉൾപ്പെട്ടിട്ടുള്ള വിഗ്രഹവാക്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം തരുമഹിമാനം തരോ മഹിമാം വിവേകശാലി വിവേകന ശാലതെ യ സ്വജീവന പരിസ്ഫൂർത്തി സസ്യജീവനം തസ്യ പരിസ്ഫൂർത്തി തസ്യ ഇതെല്ലാം തന്നെ അല്ലേ വിഗ്രഹവാക്യങ്ങളും പദച്ചേദങ്ങളും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലേ അതൊക്കെ അവർക്ക് ചോദ്യം പാഠഭാഗത്തെല്ലാം പഠിച്ചു കഴിഞ്ഞതാണ് എന്നാലും നിങ്ങളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ ക്ലാസിൻ്റെ ഉദ്ദേശം അപ്പം നിങ്ങൾക്ക് എല്ലാം ഓർമ്മ വന്നല്ലോ അപ്പൊ അതിലിനി പട്ടികാകരണം എന്നൊരുണ്ട് അതായത് വൃക്ഷങ്ങളുടെ പ്രഭേദങ്ങൾ വെച്ച് പഠിച്ചപ്പോ വൃക്ഷം വനസ്പതിഹി വീരുത്ത് ഓഷധിഹി ഇങ്ങനെ ആ ഭേദങ്ങൾ അപ്പൊ അതിൽ ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കാവുന്ന ഒരു ഭാഗമാണ് അല്ലേ അപ്പൊ അവിടെ ഇപ്പം നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെ ഉണ്ട് ഏതൊക്കെയായിരുന്നു നോക്കിക്കേ വൃക്ഷ വനസ്പതിഹി വീരുത്ത് ഓഷധിഹി ക്രമേണ സസ്യാനം പട്ടികം കരുതുന്നു അവിടെ എന്തൊക്കെയാ തന്നിരിക്കുന്നത് കദളി പനസഹ ദ്രാക്ഷ പൂഗഹ അശ്വത് ഇക്ഷുഹു ആമ്രഹ കർക്കടി ഗോതൂമഹ അതുപോലെ തന്നെ പിന്നെ ഏതാ യാവനാളഹ എന്ന് പറഞ്ഞാൽ ചോളം ചോളം അതുപോലെ വ്രീഹിഹി പിന്നെയോ നാളീകേരഹ പിന്നെ കൂഷ്മാണ്ടഹ അപ്പം ഇത് ഏതിലൊക്കെ പെടുന്നതാണെന്ന് നോക്കിക്കേ നേരത്തെ നമ്മൾ പറഞ്ഞു വൃക്ഷഹ എന്ന് പറഞ്ഞപ്പോൾ ഏതാണ് ഫലാത് പൂർവ്വം പുഷ്പാണി സ്പഷ്ടമായിട്ട് ഉദാഹരണങ്ങൾ ാണ് ഇവിടെ അത് പ്രതിപാദിച്ചിട്ടേ ഉള്ളൂ ബാക്കി ഉദാഹരണങ്ങളും കൂടി ഉണ്ട് അപ്പൊ അതിൽ പെട്ടത് ഏലക്കാനൊക്കെ ആമ്രഹയുണ്ട് ആമ്രഹ എന്ന് വെച്ചാൽ മാവ് നാളികേരഹ തെങ്ങ് പൂകഹ കവുങ്ങ് ശിഗ്രുഹു മുരിങ്ങ അത് ഇത്രയും പെട്ടതാണ് ഇപ്പൊ മുരിങ്ങ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട് കാര്യം തടിക്കാനോ ഇല്ല ഒടിഞ്ഞ് വീഴുന്നത് അത് വൃക്ഷത്തിൽപ്പെട്ടതാണോന്നൊക്കെ ഇപ്പൊ വൃക്ഷം എന്ന് പറയുമ്പോൾ ഓർക്കുക ഫലാത്പൂർവം ആ പുഷ്പാണി പഷ്ടം ദൃശ്യന്റെ എന്നുള്ളതാണെന്ന് വെക്കുക പിന്നെ അതുപോലെ തന്നെ അടുത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെയാ വീരുത്ത് വിരുന്ന് പടർന്നു കിടക്കുന്നത് അല്ലേ പ്രധാനേ ഹി പ്രസാരിത വീരുത്ത് ഏതൊക്കെ പെടുന്നു ദ്രാക്ഷ ദ്രാക്ഷണ മുന്തിരി കർക്കടി വെള്ളരി കൂഷ്പാണ്ഡഹ കുമ്പളം പിന്നെയോ ഗോസ്തനി കോവ കോവയ്ക്ക അല്ലേ അതുപോലെ കാരവേലഹ കൈപ്പയ്ക്ക അല്ലെ പാവയ്ക്ക എന്നും അത് പിന്നെ ഓഷധികൾ ഓഷധികൾ എന്ന് പറയുന്നത് ഫലഭാഗാന്തമാണ് ഓഷധികൾ അതില് കതളിയുണ്ട് വാഴ പിന്നെ ഇക്ഷുഹു കരിമ്പുണ്ട് ഗോതുമോതമ്പുണ്ട് യാവനാളഹ ചോളമുണ്ട് ഉണ്ട് വ്രീഹി നെല്ല് നമ്മുടെ തന്നെ ഉണ്ട് അത് ഏതാണെന്ന് തിരിച്ചറിയുകയെ അപ്പൊ അങ്ങനെയാണെങ്കില് അതില് പ്രധാനപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ അല്ലെ അത് നമ്മുടെ ഇപ്പൊ എന്താ പ്രശ്നമേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷാ മൂല്യനിർണ്ണയ ഭാഗവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ചോദ്യ മേഖലകൾ ഏതൊക്കെയാണെന്നും കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്ത് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ കോഷ്ടകാഥ് സമുചിതമുത്തരം ചിത്വ ലിഖത നമ്മൾ പറഞ്ഞു എല്ലാ പാഠഭാഗങ്ങളിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതുക എന്നുള്ളത് അതുപോലെ തന്നെ ഈ പാഠഭാഗത്ത് നിന്നും ഏതൊക്കെ വരുന്നു എന്നൊന്നും നമുക്ക് നോക്കാം സസ്യവിജ്ഞാനം അധികൃത്യ സൂചന മഹാഭാരതയെ കസ്മിൻ പർവണി ദൃശ്യത നമ്മൾ നേരത്തെ പറഞ്ഞു സസ്യവിജ്ഞാനത്തെക്കുറിച്ച് സസ്യങ്ങളുടെ മഹത്വത്തെയും മറ്റു കാര്യങ്ങളെയും കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ആ മഹാഭാരതത്തിലെ ഏത് പർവ്വത്തിൽ നിന്നാണ് എന്നുള്ളത് ആദ്യം പറഞ്ഞു അതിവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് സഭാപർവണി ശാന്തിപർവണി വനപർവണി ഭീഷ്മപർവണി അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പൗരാണിക ഭാരതീയാ കസ്മിൻ വിഷയേ ദത്തശ്രദ്ധാ ആസൻ പൗരാണിക ഭാരതീയർ ഏത് വിഷയത്തിലാണ് ശ്രദ്ധാലുക്കളായിരുന്നു എന്നായിരുന്നു ആ ക്വസ്റ്റ്യൻ അതെന്താണ് ഓപ്ഷൻസ് നോക്കൂ ശിശുപരിപാലനി ജലസംരക്ഷണി സസ്യ സംരക്ഷണി ആതുരസേവനി അടുത്തത് ദശപുത്ര സമോ ദ്രുമഹ ഇതം വാക്യം കസ്മാത് ഗ്രന്ഥാത് ഉദ്ധൃതം നമ്മൾ ആ പാഠഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ തുടങ്ങുന്ന ഒരു ശ്ലോകമാണല്ലേ അതിൽ ദശപുത്ര സമോ ദ്രുമഹ എന്നുള്ള ഈ വാക്യം ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് രക്ഷായുർവേദാദ്ദേശകുമാരചരിതാത് രാമായണാത് മഹാഭാരതാദ് ഈ കൊസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ വായിക്കുക അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക അതിനെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരോട് ചോദിക്കുകയും വേണം അതിൽ നിന്ന് ഒരുപാട് നമ്മളതിനെ ഒരു മോഡൽ മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത് ഇതിൽ നിന്നും ആ ഭാഗത്തു നിന്നും വരുന്ന ഇതേ മോഡലിലുള്ള ഇതേ മാതൃകയനുസരിച്ചുള്ള അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും വേറെയും ഉണ്ടാവാം അടുത്ത് നോക്കൂ മാതൃകാനുസാരം പദഛേദം ലിഖത നിങ്ങൾക്ക് വളരെ പരിചിതമാണ് അല്ലേ ഇപ്പോൾ മാതൃക അനുസരിച്ച് എഴുതാൻ ജാഗരൂകോഭവത് ജാഗരൂക അഭവത് അതുപോലെ പണ്ഡിതോപി പ്രസിദ്ധോസ്തി എഴുതുക അടുത്ത അടുത്തേതാണ് ഓഷധിശ്ചഷധി ച അതേപോലെ രണ്ട് മാതൃ രണ്ട് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഭൂപതിഷ്ച പ്രജാപതിഷ്ഠ അതും മാതൃകയനുസരിച്ച് എഴുതണം യഥോചിതം യോജേത വളരെ എളുപ്പമാണ് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ വിഭ പറഞ്ഞു വിഭജനങ്ങൾ സസ്യങ്ങളുടെ വിഭജനങ്ങൾ വരുന്ന ഭാഗത്തു നിന്നും ധാരാളം ക്വസ്റ്റ്യൻ ഉണ്ടാവാമെന്ന് പറഞ്ഞു ഇവിടെ നോക്കൂ യഥോചിതം യോജേത വനസ്പതിഹി വൃക്ഷ വീരുത് ഓഷധി എന്നുള്ളതാണ് എ പാർട്ടിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബി പാർട്ടിൽ എന്താണ് പൂർവം പുഷ്പം പ്രധാനേഹി പ്രസാരിത ഫലഭാഗാന്ത അവ്യക്തപുഷ്പ ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം കറക്റ്റ് ഏതാണ് ഏ പാർട്ടിനോട് ചേർന്ന് വരുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തി എഴുതുക അതും വളരെ എളുപ്പമാണ് അതായത് ഉദാഹരണങ്ങളും കൂടി ചേർത്ത് വേണമെങ്കിൽ അവിടെ ചോദിക്കാം ആ അടുത്ത അതുപോലെ തന്നെ ആ ഭാഗത്തു നിന്ന് തന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്താ വൃക്ഷ വനസ്പതിഹി വീരുത് ഓഷധീതിക്രമീണ സസ്യാനാം പട്ടികാം കരുതൂ അത് മറ്റൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്നതാണ് ഈ വൃക്ഷങ്ങളെ പട്ടികപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ല വൃക്ഷങ്ങളെ അല്ല സസ്യങ്ങളെ പട്ടികപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണ് അവിടെ ഉദാഹരണം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് കർക്കടി ആമ്രഹ വ്രീഹിഹി അശ്വത്ഥ ഇതിൽ നിന്നും കറക്റ്റായിട്ടുള്ളത് ഏതാണെന്ന് കണ്ടെത്തി ആ പട്ടികയിൽ വൃക്ഷഹ ഉണ്ട് വനസ്പതിയുണ്ട് വീരത്തുണ്ട് ഓഷധിയുണ്ട് കറക്റ്റായിട്ടുള്ള പദം നമ്മൾ അല്ലെങ്കിൽ സസ്യങ്ങളെ കണ്ടെത്തി അതിനെ നേർക്ക് എഴുതുക അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഏത് രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നന്നായിട്ട് പഠിക്കുക അതുപോലെ തന്നെ ഇവിടുന്ന് കണ്ണിക അല്ലെങ്കിൽ കണ്ണിക കൊടുത്തിട്ട് ചോദ്യങ്ങളുടെ രൂപവും ചോദിക്കാം അത് നമ്മൾ വളരെയധികം പരിചയപ്പെട്ടതാണ് അല്ലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അങ്ങനെയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ഖണ്ണികാം പഠിത്തുവാ പ്രശ്നാനാം ഉത്തരാണ് ലിഖ്യത അപ്പോൾ ആ ഖണ്ണിക വായിച്ച് മനസ്സിലാക്കി അതെഴുതാൻ എല്ലാത്തിലും അങ്ങനെയാണ് അല്ലെ ഇപ്പൊ ഏത് വായിച്ചാലും കവികളായാലും കൃതികളായാലും ഉള്ള രൂപത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാം അതുപോലെ അവ്യയങ്ങൾ വരാം അവിടെ തന്നെ മറ്റേ എന്താ പദഛേദങ്ങൾ വേണമെങ്കിൽ അവിടെയും ചോദിക്കാം അല്ലെ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങളും കണ്ണികയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നില്ല പദേദിക്കാം സമാനാർത്ഥക പദം പദികത എന്നുള്ളതൊക്കെ ആ ഭാഗത്ത് നമുക്ക് ചോദിക്കുന്ന രീതികളാണ് അപ്പൊ എങ്ങനെയായാലും കണ്ണിക ആ പാഠഭാഗവുമായിട്ടുള്ള കണ്ണികകളാണ് സാധാരണ ഇപ്പം ചോദിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടുവരുന്നത് അപ്പൊ ആ പാഠഭാഗത്തിന്റെ ആശയം നല്ലതുപോലെ ഉൾക്കൊള്ളണം മനസ്സിലാക്കിയാൽ മാത്രമേ അത് എഴുതാൻ പറ്റുകയുള്ളൂ അടുത്തേതാണ് സൂചനാ ഉപയോഗ്യ സസ്യഭേദാഹ ഇഷയം അധികൃത്യ ലഘുടിപ്പണിയും ലിഖത നോക്കൂ ആ ഭേദങ്ങൾ വെച്ച് തന്നെ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആയി എന്ന് മനസ്സിലാക്കണം അല്ലേ ആ സൂചനകൾ നോക്കൂ സസ്യാനി മാനവ ജീവനോ ഉപകാര പ്രാചീനഗ്രന്ഥേഷു പരാമർശ വൃക്ഷ ആയുർവേദം സുരപാല സസ്യഭേദ ഉദാഹരണാൻ അപ്പോൾ ഇത് ഈ സൂചനകൾ വെച്ച് നിങ്ങൾ ആ ഖണ്ണിക ആ തന്നിരിക്കുന്നതിനെ വിശദമാക്കി എഴുതണം അപ്പൊ ഏറ്റവും അധികം ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാഠഭാഗമാണ് വിവരണമായ മധുമാൻ വനസ്പതിഹീനം അല്ലെ കണികാലേഖനമുണ്ട് പ്രശ്നം തന്നിട്ട് അത് കണ്ടെത്തി എഴുതാനുണ്ട് പട്ടികാകരണമുണ്ട് അല്ലെ യഥോചിത യോജിത ഉണ്ട് അങ്ങനെ ധാരാളം ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിക്കാവുന്ന രീതികളാണ് അപ്പൊ അതിലൂടെ നമുക്ക് മനസ്സിലാക്കിയത് സസ്യങ്ങളെ കുറിച്ചും അതിന്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ അത് അതിൻ്റെ ഏതൊക്കെ ഭേദങ്ങളുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി മാത്രമല്ല നമ്മുടെ പരിസരത്തുള്ള സസ്യങ്ങളെ പ്രധാനപ്പെട്ട സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അവയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നതിനും അല്ലേ കുട്ടികൾക്കൊക്കെ താൽപ്പര്യത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ഇങ്ങനെയുള്ള മഞ്ഞളും ഒക്കെ നമുക്ക് വളരെ വേണ്ടുന്നതായ സമയം കൂടിയാണ് അല്ലേ അപ്പോൾ അതും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു അവസരവും കൂടിയാണ് നമുക്ക് ഈ പാഠഭാഗം പഠി ൂടി കിട്ടിയത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ രണ്ടാമത്തെ വിവരണം എന്ന പാഠഭാഗത്തിൽ ഇനി അടുത്ത നാലാമത്തെ പാഠം അല്ലേ കനകധാര എന്ന പാഠഭാഗം നമുക്കിനി അടുത്ത ആ പാഠത്തിലേക്ക് പോകാം കനകധാര എന്ന പാഠഭാഗം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ എന്തായിരുന്നു കനകധാര എന്ന പാഠത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ആ ആരെ കുറിച്ചായിരുന്നു പൈതൃകം എന്ന യൂണിറ്റിലൂടെ ആയിരുന്നു അല്ലേ പൈതൃകം എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് അതിനെ കുറിച്ച് അപ്പൊ ആ കനകത്തിന്റെ സ്വർണ്ണ മഴ പെയ്ച്ച കഥ നെല്ലിക്ക സ്വർണ്ണ നെല്ലിക്ക മഴയായിട്ട് പെയ്ത കഥയൊക്കെ ഓർമ്മയുണ്ടോ ആ എന്തായിരുന്നു നമ്മൾ അതിലൂടെ പഠിച്ച ശങ്കരാചാര്യരെ കുറിച്ച് ആരായിരുന്നു ശങ്കരാചാര്യര് ആ അദ്വൈത ചിന്താ പ്രതിഷ്ഠാപക ഭവതി ശ്രീശങ്കരഹ അദ്ദേഹത്തിനെ കുറിച്ച് മാധവ വിദ്യാരണ്യസ്വാമിനഹ ശങ്കര ദിഗ്വിജയൻ നാമ മഹാകാവ്യ ശ്രീ ശങ്കരസ്യ സർവമഭിചരിതം ഉപവർണിതം അപ്പം മാധവ സ്വാമിയാൽ എഴുതപ്പെട്ട ശങ്കരദിഗ്വിജയം അതിൽ ശ്രീ ശങ്കരാചാര്യരുടെ ചരിത്രം മൊത്തവും എഴുതിയിട്ടുണ്ട് അതിൽ നിന്നെടുത്ത ഭാഗമാണ് പഠിക്കാനുള്ള കനകധാര എന്നുള്ളത് കനകധാര എന്ന് പറഞ്ഞത് ശങ്കരാചാര്യര് ലക്ഷ്മീദേവിയെ സ്തുതിച്ചതാണ് അതൊക്കെ നിത്യം ചൊല്ലുന്നത് കൊണ്ട് ധാരാളം ഗുണങ്ങൾ ഉണ്ട് ഐശ്വര്യം വർധിക്കുന്നതിനും ഒക്കെ ഉണ്ട് ഇപ്പം ശങ്കരാചാര്യരെ നമ്മൾ പഠിച്ചപ്പോൾ ഓർക്കണോ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന പ്രസ്ഥാനത്രയം എഴുതിയ കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ അദ്ദേഹം നാല് മടങ്ങൾ സ്ഥാപിച്ച കാര്യങ്ങൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ നാല് ശിഷ്യന്മാരെ കുറിച്ചൊക്കെ നമ്മളെന്ന് പറഞ്ഞിരുന്നു അപ്പൊ കാലടി സംസ്കൃത സർവകലാശാല തന്നെ അല്ലെ പേരിലാണ് പേരിലാണ് കാര്യം അദ്ദേഹം ജനിച്ച സ്ഥലമാണ് കേരളത്തിൽ കേരളത്തിലുള്ള ഒരു സംസ്കൃത സർവകലാശാലയാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അപ്പൊ ഇവിടെ നമ്മള് ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴും അതിൽ പിന്നെ മാധവ സ്വാമി എഴുതിയ മഹാകാവ്യമായ ശങ്കര ദിഗ്വിജയത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഏഴ് ശ്ലോകങ്ങളാണ് ഇവിടെ പഠിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ ഗുരുകുലത്തിൽ വസിക്കുന്നതായ ഗുരുകുലേ വസൻ ശ്രീശങ്കരഹ സതീർത്തി ഹീ സഹഭിക്ഷാർത്ഥം പ്രതിഗൃഹം അടന്നാസീത് അതായത് ഗുരുകുലവാസിയായ ശങ്കരാചാര്യർ ഭിക്ഷയ്ക്കായിക്കൊണ്ട് ഗുരു തൻ്റെ സഹവാഠികളോടൊപ്പം വീടുകളൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ എന്ത് ചെയ്തു ഒരു ബ്രാഹ്മണ അതും എങ്ങനെയുള്ള ദരിദ്ര്യം ദാരിദ്ര്യം നിറഞ്ഞ ഒരു ബ്രാഹ്മണൻ്റെ വീട്ടിലെത്തുകയും അവിടെ ചെന്നപ്പോൾ അവിടുത്തെ അമ്മ ആ ബ്രാഹ്മണ സ്ത്രീ പറഞ്ഞു നിങ്ങൾക്ക് തരാൻ ഇവിടെ ഒന്നുമില്ല എനിക്ക് എൻ്റെ ഞങ്ങളെന്താ വിധിവശാൽ നമുക്കിവിടെ വളരെ കഷ്ടപ്പാടായി ഇവിടെ ആകപ്പാടുള്ളത് ഒരു ഉണക്കം നെല്ലിക്ക മാത്രമേ ഉള്ളൂ നിങ്ങളെപ്പോലുള്ള ശ്രേഷ്ഠരായ ആൾക്കാർക്ക് എന്തും തരുന്നത് നല്ലത് തന്നെയാണ് നല്ല കാര്യമാണ് ശ്രേഷ്ഠമായ കാര്യമാണെങ്കിലും ഒന്നും തരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ മാനസിക വിഷമം പറഞ്ഞത് കേട്ടിട്ട് ശങ്കരാചാര്യർ അവിടെ നിന്നുകൊണ്ട് തന്നെ മുരഭിത് കുടുംബിനി അതായത് എന്ന അസുരനെ വലിച്ച മഹാവിഷ്ണുവിൻ്റെ ഭാര്യ ആരാ ദേവി ലക്ഷ്മി ദേവിയെ സ്തുതിക്കുകയും ആ സ്തുതിച്ച ആ സന്ദർഭമാണ് ഇവിടെ നിങ്ങൾക്ക് പറയാനായിട്ട് ഏഴ് ശ്ലോകങ്ങളിലൂടെ ഇവിടെ പരാമർശിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പം അതിൽ ഓർത്തിരിക്കുക ശങ്കരദിഗ്വിജയം എഴുതിയത് ആരാണ് മാധവ വിദ്യാരണി സ്വാമിയാണ് അതേസമയം കനകതാരാസ്തവം എഴുതിയിരിക്കുന്നത് ചൊല്ലിയത് ആരാണ് ആ ശങ്കരാചാര്യനും ആണ് അപ്പോൾ അത് ഓർത്തിരിക്കുക അപ്പോൾ അതിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏഴ് ശ്ലോകങ്ങളിലൂടെ പഠിച്ചതാണ് ആ കഥ നമ്മൾ പറഞ്ഞത് അതിൽ ഒന്നാമത്തെ ശ്ലോകമായിരുന്നു സഹി ജാതു ഭഗവാൻ ഭവനൻ ദിജന്മനോ ധനഹീനസ്യ വിവേശ ക എന്നുള്ളത് അതായത് ഒരിക്കല് ഒരു ധനഹീനനായ ദിജ ജന്മ ദിജഹ എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ അന്ന് പറഞ്ഞിരുന്നു പക്ഷികളെയും ബ്രാഹ്മണരെയൊക്കെയാണ് ദിജന്മനഹ എന്ന് പറയുന്നതൊക്കെ പറയുന്ന ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കാര്യമാണ് അപ്പോൾ ആ പിന്നെ അങ്ങനെയുള്ള ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ വീട്ടിലേക്ക് എത്തി എന്ന് സൂചിപ്പിക്കുന്ന ശ്ലോകമാണ് ഒന്നാമത്തെ ശ്ലോകം ആദ്യത്തെ അതായത് ഈ ആശയം മനസ്സിലാക്കി വെക്കണം കാര്യം ആശയം അനുസരിച്ച് പദ്യം കണ്ടെത്തിയെഴുതാനൊക്കെയുള്ള ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ട് പോവേണ്ടത് ഉള്ളത് അതിലെ രണ്ടാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് തമബോചിതാദരം വടുവ്യം ഗൃഹിണ കുടുംബിനി കൃതിനോഹി ഭവാദൃശേഷിയെ പ്രതിപാദ പ്രതിപാദയന്തിത്തെ എന്നുള്ളത് അതായത് ആ അവരെ കണ്ടുടനെ ആ അമ്മ പറഞ്ഞ വാക്കുകൾ എന്താ നിങ്ങളെപ്പോലുള്ള വരിവസ്യാം പ്രതിപാദയന്തി നിങ്ങളെപ്പോലുള്ളവരെ ശുശ്രൂഷിക്കുന്നത് ഏറ്റവും പുണ്യമാണ് എന്നാണ് ആ സ്ത്രീ പറഞ്ഞത് ആ സന്ദർഭമാണ് രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ ആശയമെന്ന് പറയുന്നത് അതുപോലെ അതിലെ മൂന്നാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ഏതാ നോക്കിയേ വിഥിനാ കലുവഞ്ചിതാവയം വിതരീതം വടവേന ശക്നുമാ ഈ ജന്മം നിരർത്ഥകമാണ് കാരണം ആ അമ്മയ്ക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അമ്മയുടെ കയ്യിൽ ഒന്നുമില്ല നമ്മൾ ആലോചിക്കുക അല്ലെ ഇന്നത്തെ നമ്മുടെ സമൂഹമായിട്ടൊക്കെ നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക അമ്മയുടെ കൈയില് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഒന്നുമില്ല അതുകൊണ്ട് ഇല്ലാത്തതായി പോവാണല്ലോ എന്റെ ജന്മം എന്ന് അമ്മ വളരെയധികം വിഷമിക്കുകയാണ് അങ്ങനെ ആ ആശയമാണ് മൂന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം അതുപോലെ അതിലെ നാലാമത് പറഞ്ഞത് ആ എല്ലാ അറിവിന്റെയും വ്യക്തി സർവ ആ ജ്ഞാനവും നേടിയതായ ശങ്കരാചാര്യരുടെ മനസ്സ് അല്ലെങ്കിൽ ഹൃദയം എന്ത് ചെയ്തു ആർദ്രമായി കരുണമായ അമ്മയുടെ വാക്കുകൾ ശ്രേഷ്ഠമായ ഒരു മഹാത്മാവിന്റെ മനസ്സാർദ്രമായി അത്രയധികം അറിവ് കൂടുന്ന അനുസരിച്ച് വിനയം എന്ന് പറയുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും നമ്മള് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കേണ്ട ആശയങ്ങളാണ് അതിലെ അഞ്ചാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് എന്താ നോക്കി കുടുംബിനിയും പദചിത്രീർ നവനീത കോമളേഹി മധുരയിൽ ഉപദിവാം സ്ഥവേർ ദിജ ദാരിദ്ര്യ ദശ നിവർത്തി അപ്പൊ ആ ദാരിദ്ര്യം മനസ്സിലാക്കിയിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ മുരഭി കുടുംബിനിയെ പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന്റെ വലിയ മനസ്സ് അല്ലെ അവിടെ നിന്നുകൊണ്ട് തന്നെ മറ്റൊന്നും അതും ആ അമ്മ അമ്മ ഒന്നും ഒന്നും ചോദിക്കാതെ തന്നെ അദ്ദേഹം അമ്മയ്ക്ക് ചെയ്തതാണ് എന്നിട്ട് വീണ്ടും തിരിച്ചെന്ത് ചെയ്തു അമുന തോഷിത കമലാ തദ്വനം സമന്തത കനകാമലകിരപൂരിയ ജനതായ ഹൃദയം ച വിസ്മയി ജനങ്ങളുടെ ഹൃദയത്തെയും അതുപോലെ ആ വീട്ടിനെയും ഒരുപോലെ അതിശയിപ്പിച്ചുകൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് നൽകി എന്ന് സൂചിപ്പിക്കുന്ന ശ്ലോകമാണ് ആറാമത്തെ ശ്ലോകം അപ്പോൾ അത് ഓർത്തിരിക്കുക അപ്പോൾ അതിലെ ഏഴാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ എന്താ അമരസ്പ്രഹണീയ സമ്പദം ദ്ജവര്യസ്യ നിവേശമാത്മാവാൻ സവിതായ യഥാപുരം ഗുരു സവിതേ ശാസ്ത്ര വരാണ്യ ശിക്ഷത എന്നും ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്നാൽ ഇന്നാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഉപകാരം ലോട്ടറി അടിച്ചാൽ പോലും ഇത്ര ശതമാനം ഇത്രയെന്ന് പറഞ്ഞ് വാങ്ങാതിരിക്കുന്ന കാലമാണ് അല്ലേ പക്ഷെ ഇതിൽ എന്താ സംഭവിച്ചേ അദ്ദേഹം അതൊന്നും കണ്ടതായിട്ട് പോലും ആ വേണ്ട തിരിച്ചു വീണ്ടും ആ ഗുരുകുലത്തിലേക്ക് തന്നെ പോയി വിദ്യ അഭ്യസിച്ചു എന്ന് സൂചിപ്പിക്കുന്നതാണ് ആ ഏഴ് ശ്ലോകങ്ങളും അപ്പൊ ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിലെ നമുക്ക് നോക്കാം ആ എന്തോ സഹി സഹ ഹി ധനഹീനസ്യ ധനഹീനസ്യ ി ദ്ജന്മനോധനഹീനജന്മനഹീന ധം ക്ീനമുദീരയന്സൗ ദീനം ഉദീരയന്തി അസൗ പ്രദമലകം പ്രദതൗ ആമലകം ഈ പാഠഭാഗത്ത് വരുന്ന വിഗ്രഹവാക്യങ്ങൾ നോക്കിയാലോ സാദരം ആദരേണ സഹവർത്തതേ വർത്തേ എസ് തദ്യഥ തദ്ധീന്ദവേ വ്രതം അസ അസ്ഥീതി വ്രതി സന്ദു തസ്മൈ ജ്ഞാനനിധി ജ്ഞാനം നിധി യെ സയാർദ്രധീ ആർദ്രധീ യ സഹ ആർദ്രധീ ദേയാർദ്രധീ ദയാർദ്രധീ ഈ പാഠഭാഗത്തിലെയും ഏതൊക്കെ മാതൃകകൾ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ എല്ലാ പാഠത്തിലും കോഷ്ടകാദ സമുചിതമുത്തരം ചിത്വ ലിഖത എന്നൊക്കെ ശങ്കരദിഗ്വിജയൻ നാമകാവ്യം കസ്മിൻ വിഭാഗേന്ദർഭവതി അത് ഖണ്ഡകാവ്യമാണോ നാടകേ മഹാകാവ്യേ ചരിത്രകാവ്യെ ആദ്യമേ ടീച്ചർ പറഞ്ഞായിരുന്നു ആരെഴുതിയതാണ് ഏത് കാവ്യമാണെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതുപോലെ അത് നോക്കി എഴുതുക പിന്നെ ശങ്കര ദിഗ്വിജയ് കർത്താക ശ്രീശങ്കരഹ മാധവ വിദ്യാരണ്യസ്വാമി ചരകഹ സുരപാലഹ അതുപോലെ ഒക്കെ കനകധാരാസ്തവം കേന വിരചിതം ആ ശങ്കരേണ മാധവ വിദ്യാരണ്യസ്വാമിന ചരകേണ സുരപാലേന അപ്പൊ ഇതുപോലെയൊക്കെ ഇനിയും അധികം ചോദ്യങ്ങൾ ഉണ്ടാകുമേ ചോദിക്കാമേ പിന്നെ അടുത്ത രീതി എല്ലാത്തിലും ചോദിക്കുന്ന പോലെ തന്നെ ഉദാഹരണാനുസാരം പദച്ചേതൻ ലിഖത എന്നുള്ളത് ചോദിക്കാം അല്ലെങ്കിൽ ഉദാഹരണാനുസാരം ലിഖത എന്ന രീതിയിൽ ഇപ്പൊ ഇവിടെ തന്നെ വാഗീശ വാഗ് അധികം ിശ അങ്ങനെയാണെങ്കിൽ അതുപോലെ ഇത്യബി ഇതി പ്ലസ് ഇത്യബിതി അത് അതുപോലെ ഇത്യത്ര എന്ന രൂപം എഴുതാനായിട്ടും ഒക്കെ ചോദിക്കാം പിന്നെ അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന ചോദ്യമാണ് സാധാരണ ശ്ലോകങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് ശ്ലോകസിയ ഉചിതമാശയം ചിത്വാലികത എന്ന് ശ്ലോകം തന്നിട്ട് ഇവിടെ തന്നിരിക്കുന്ന ശ്ലോകം ഏതാണ് തമവോചതത്ര സാദരം വടുവര്യം ഗൃഹിണ കുടുംബിനി കൃതിനോഹി പരിവസ്യാം പ്രതിപാദയന്തി ോേഷ്യതിന്റെ ആശയം കണ്ടെത്തി എഴുതാനാണ് അവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട് ബ്രഹ്മചാരി ശ്രേഷ്ഠാനാം പൂജാ കുറവന്ത പുണ്യവന്ത എന്നുള്ളതുണ്ട് അപരേക്ഷാകൃതേ പ്രയോജനരഹിതം ജന്മ നിരർത്ഥകമേവ എന്നുള്ള പിന്നെയോ സ്തവേന സന്തുഷ്ട കമല ഭവനം പൂർണ്ണ എന്താ സുവർണ ആമലഗൈഹി പൂരയാമാസ എന്നും ഉണ്ട് ആ പദ്യം വായിച്ചു നോക്കിയിട്ട് അവിടെ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കി അതാണ് പറഞ്ഞാൽ ഏഴ് പദ്യത്തിന്റെ ആശയം നല്ലതുപോലെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞത് അപ്പൊ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ അവിടുന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ നോക്കിക്കേ ഇവിടുന്ന് മറ്റൊരു രീതിയാണ് നമ്മൾ ദൂരെ പരിചയപ്പെടാൻ രീതിയാണ് അത് വേണമെങ്കിൽ രണ്ടാമത്തെ പദ്യ പാഠഭാഗത്തു നിന്നും അതുപോലെ വരെ ചോദിക്കാം അതായത് ഉചിതാനി പദാനി ഉപയോഗിച്ച് സംഭാഷണാംശാൻ പൂരേത എന്നുള്ളത് അപ്പൊ അവിടെ നമ്മൾ സംബോധന രൂപം കണ്ടെത്താൻ പറഞ്ഞിരുന്നു പക്ഷെ അവിടെ സംഭാഷണവും നമുക്ക് അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള പാഠമാണ് അതുപോലെ ഇവിടെയും നമുക്ക് ഇവിടെ ആരുടെയൊക്കെയാണ് ആ ഇവിടെ ബ്രാഹ്മണ സ്ത്രീയുടെയും ആ വടുവിൻ്റെ സംഭാഷണം ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട് സപ്തകാരങ്ങള് ഒക്കെ നമുക്ക് പ്രാധാന്യം വരുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നെങ്കിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ മറുപടിയിൽ നിന്ന് വേണം മുകളിലുള്ള ഡാഷ് ചെയ്യാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ രൂപം അല്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ മറുപടി എന്നുള്ള രീതിയിലൊക്കെ സാധാരണ ചോദ്യങ്ങൾ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിലും ശ്ലോകം പഠിത്ത പ്രശ്നാന ഉത്തരാണ് ലിഖത പിന്നെ ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ചോദിക്കാവുന്ന ഒരു രീതിയാണ് ഇപ്പൊ പ്രാദേശിക ഭാഷയാണ് ലിഖത ഇപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് ആശയം നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് അതിനെ ഭാഷാശുദ്ധിയോടുകൂടി ഭാവാത്മകതയോടുകൂടി മലയാളത്തിലേക്ക് വർത്തനം ചെയ്യുന്ന രീതിയാണ് നമ്മൾ കൈക്കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വായിച്ചു നോക്കി മനസ്സിലാക്കി ചെയ്യുക ഈ രണ്ട് പാഠങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതിൽ ഏതായിരുന്നു വിവരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് സസ്യങ്ങളെ കുറിച്ച് സസ്യപ്രഭേദങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒക്കെയാണ് പട്ടികാകരണവും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് എല്ലാ പാഠങ്ങളിലും നമുക്ക് പരീക്ഷ എഴുതുക എന്നുള്ളത് പ്രാധാന്യം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ ഉതകുന്നതായ ആശയങ്ങളൊക്കെ ഉണ്ട് ആ ആശയങ്ങളെല്ലാം നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുക അത് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുത്തണം എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു ധന്യവാദ